രാമന, അതായത് ശ്രീരാമനെ പോലും ബി ജെ പിക്കാർ എഴുതി വിട്ടിരിക്കുകയാണ്. എന്തൊരവസ്ഥയെന്ന് ആലോചിച്ചു. ഈ നാട്ടിൽ അയോധ്യയുടെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടന്നോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന ചില ആരോപണങ്ങൾ വന്നിരിക്കുകയാണ്. ആരോപണങ്ങളല്ല, ഈ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട ചില നേതാക്കന്മാർ ഇത് ഉയർത്തിക്കാട്ടുകയും അത് വി ടി ബൽറാമിനെ പോലുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന യുവജന നേതാക്കൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. സംഭവം വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റിലൂടെയാണ് അയോധ്യ ഭൂമി കച്ചവടം നടന്നിരിക്കുന്നത്. അയോധ്യ പോലെ രാമജന്മഭൂമി എന്ന് ബി ജെ പിക്കാർ വളരെ വിശുദ്ധിയോടുകൂടി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഭൂമിയെ, അത് ഈ പറയുന്ന രാമജന്മഭൂമിക്ക് ചേർന്ന് കിടന്ന ഏകദേശം 3 ഏക്കറോളം സ്ഥലം ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് കോടികളുടെ അഴിമതി, അതായത് റിയൽ എസ്റ്റേറ്റ് അഴിമതി നടന്നു എന്ന് ഏറെക്കുറെ വെളിവാകുന്ന കുറേയേറെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. തെളിവുകളെന്ന് പറയുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കുക, വൈകിട്ട് 7:10, അതായത് ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഈ കച്ചവടം നടക്കുന്നത്. ഈ ഭൂമി കൈവശമുള്ള ബാബ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ഏകദേശം 5 കോടിയിൽ പരം വില മതിക്കുന്ന ഭൂമിയാണ് ഈ 3 ഏക്കർ സ്ഥലം. ഇതിനെ 2 കോടി രൂപയ്ക്ക് വാങ്ങിക്കുകയാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ. ഈ വാങ്ങിയ ഭൂമി 5 മിനിറ്റുകൾക്കകം 18 കോടി രൂപയ്ക്ക് വിൽക്കുകയാണ്. 7:10 കൈമാറ്റം ചെയ്ത ഭൂമി 7:15 റിയൽ എസ്റ്റേറ്റുകാർ വിറ്റത് 18 കോടി രൂപയ്ക്ക്. 2 കോടി രൂപയുടെ ഭൂമി 18 കോടി രൂപയ്ക്ക് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് മൂല്യം വർദ്ധിച്ചതെന്ന് ഈ രാജ്യം അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടന്നതെന്നുള്ളത് എല്ലാവരും വളരെ ഗൂഢമായി തന്നെ ആലോചിക്കുന്നുണ്ട്. എന്തിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു ഭൂമി കച്ചവടം അയോധ്യയുടെ മറവിൽ നടത്തിയെന്നുള്ള കാര്യം, അതും റിയൽ എസ്റ്റേറ്റ് മാഫിയ. ഇതിൽ പങ്കാളികളായത് അല്ലെങ്കിൽ ഇതിൽ മൂകസാക്ഷിയായിട്ട് നിന്ന 3 വ്യക്തിത്വങ്ങളും ബി ജെ പിയുടെ ഭാഗമായിട്ടുള്ളവരാണ്. അതിൽ ഒരാൾ ഈ പറയുന്ന അയോധ്യ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി അവിടെ തുടങ്ങിയ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള അനിൽകാന്താണ്. രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ ചെയർമാനും 2-ാമത്തെയാൾ അയോധ്യ മേയറാണ്. ഇവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ കച്ചവടം, 5 മിനിറ്റുകൾക്കിടയിൽ 17 കോടി രൂപയുടെ കച്ചവടം എങ്ങനെ നടത്തി എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം ഈ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഈ കാര്യങ്ങൾ രേഖസഹിതം ആരോപണം ഉന്നയിച്ചിട്ടും മിണ്ടാട്ടമില്ലാതെ കേന്ദ്ര സർക്കാർ തുടരുകയാണ്. ശ്രീരാമൻ ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഈ രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ പ്രതിപുരുഷനാണ്, അവർ ആരാധിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് ബാബറി മസ്ജിദ് നിലനിന്ന ആ ഭാഗത്തെ ഒരു പള്ളി നീക്കം ചെയ്ത് രാജ്യത്ത് ജനാധിപത്യത്തിന് ഏൽപ്പിച്ച ഒരു കറുത്ത ഏടാണ് ആ ഒരു സന്ദർഭമെന്ന് പറയുന്നു. വർഷങ്ങൾക്ക് നീണ്ട കേസ് പറച്ചിലിനൊടുവിൽ ആ പ്രശ്നം ഒരു രമ്യമായി പരിഹരിക്കപ്പെടുമ്പോൾ അതിൻ്റെ മറവിൽ ഈ കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടത്തുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ ദൈവങ്ങളോട് വലിയ സ്നേഹപ്രകടനം നടത്തുന്നവരുടെ കയ്യിലിരിപ്പം എന്താണെന്നൊന്ന് കാണേണ്ട സന്ദർഭം കൂടിയാണിത്. ദൈവങ്ങളെപ്പോലും വിറ്റ് പുട്ടടിക്കുന്ന ഒരു അവസ്ഥ ഈ നാട്ടിലുണ്ടായിരിക്കുകയാണ്. എന്താണ് ഇവർ ഈ കോടികൾ കൊണ്ടുള്ള ഈ കച്ചവടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുഴൽ കച്ചവടം, സ്റ്റാച്യു കച്ചവടം, ഇപ്പോൾ രാമൻ്റെയും അല്ലെങ്കിൽ ഏത് ദൈവത്തിൻ്റെ പേരിലും കച്ചവടം മാത്രം താല്പര്യമായിട്ടുള്ള ഒരു സർക്കാർ. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും എഴുതി വിറ്റ് തുലയ്ക്കുകയാണ്. അതായത് ഈ ട്രസ്റ്റിന് വേണ്ടി ഇത്രത്തോളം പണം എത്തിക്കുക അല്ലെങ്കിൽ ഈ ഭൂമി കച്ചവടത്തിൻ്റെ മറവിൽ കമ്മീഷൻ അടിച്ചുകൊണ്ട് ആരൊക്കെയോ കോടികൾ സമ്പാദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ ഇതിനൊരു ന്യായീകരണമായി നിർത്തുന്നത് കുറെ കാലമായി ഇവർ ബി ജെ പിക്കാരാണ് ഗാന്ധിജിയെ കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത്തരത്തിലൊരു കള്ളമാണ് ഇവർ ഇപ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളതാണ് ഇവർ ന്യായീകരണമായി പറയുന്നത്. പക്ഷേ ഈ കൈയോടെ കള്ളത്തരം പിടിച്ചാലും ഇവർ ഏക്കത്തില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവായി മാറുകയാണ് ഈ രാമജന്മഭൂമിയായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ വലിയ കോഴ ഇടപാട് അല്ലെങ്കിൽ ഈ വലിയ അഴിമതി. അത് ബാങ്ക് വഴി കൈമാറി എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും 5 മിനിറ്റ് കൊണ്ട് ഒരു ഭൂമിയുടെ വില ഇത്ര മാത്രം വർദ്ധിക്കാനായിട്ട്, അതായത് 2 കോടിയിൽ നിന്ന് 18 കോടിയാകാനായിട്ട് 5 മിനിറ്റ് കൊണ്ട് എന്ത് മാന്ത്രികതയാണുള്ളത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വർണഗനി ഈ 5 മിനിറ്റ് കൊണ്ട് ഈ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുണ്ട്? ഒന്നുമില്ല. അവർ നേരത്തെ ഉറപ്പിക്കുന്നു, ഒരു സാധാരണക്കാരനെ സമ്മർദ്ദം ചെലുത്തി ഈ ഭൂമി മേടിക്കുന്നു, അതിൻ്റെ പേരിൽ കോടികൾ അടിച്ചെടുക്കുന്നു. ഇതിൻ്റെ നടുവിൽ നിന്നവർ അല്ലെങ്കിൽ ഇതിൻ്റെ മധ്യസ്ഥ വഹിച്ചവർ കോടിക്കണക്കിന് രൂപ ഇതിലൂടെ ഉണ്ടാക്കിക്കൊണ്ട് പോയി എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്?
രാമനെ പോലും ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രതിപുരുഷനായി അവതരിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ വികാരത്തെ ഉപയോഗപ്പെടുത്തിയതിനു ശേഷം അതിനെ കച്ചവടം നടത്തുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തിനും ഏതിനും രാജ്യസ്നേഹം. ഈ പറയുന്ന രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഈ നാട്ടിൽ രാജ്യസ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാരാകുന്നത്. സ്വന്തം നാടിനോട് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം നാടിനോടുള്ള ഒരു ആരാധന കൊണ്ടോ സംസാരിക്കുന്നോ അല്ലെങ്കിൽ ഒരു വാക്ക് പ്രയോഗിച്ചാൽ അവർ രാജ്യദ്രോഹിയാണ്. അതിനൊരു ഉദാഹരണമാണ് ഐഷ സുൽത്താന. ഒരു ബയോ വെപ്പൺ എന്നൊരു പേര് പറഞ്ഞതാണ്. ഇവിടെ കുഴൽപ്പണം നടത്തിയ സുരേന്ദ്രനൊക്കെ രാജ്യദ്രോഹിയല്ല, അവരെല്ലാം രാജ്യസ്നേഹികളാണ്. ഇപ്പോൾ അയോധ്യയുടെ പേരിൽ അഴിമതി നടത്തിയിട്ടുണ്ട്, അവരൊക്കെ രാജ്യസ്നേഹികളാണ്. രാജ്യസ്നേഹികളെന്ന് പറഞ്ഞാൽ രാജ്യത്തെ കൊള്ളയടിക്കുന്നവരാണ്. ഈ നാട്ടിൽ രാജ്യദ്രോഹ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്ത് നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ നീ രാജ്യദ്രോഹി എന്ന് ചാപ്പകുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ നിലയ്ക്കിപ്പോൾ അയോധ്യയുടെ മറവിൽ നടന്ന രാജ്യദ്രോഹ പ്രവർത്തനത്തിന് തുല്യമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി സംബന്ധിച്ച് ആരന്വേഷിക്കും? ജനങ്ങളുടെ വികാരത്തെ മറയാക്കി രാമനെയും കൃഷ്ണനെയും ശബരിമല അയ്യപ്പനെ പോലും വിൽക്കുന്ന ഒരു കച്ചവട താല്പര്യമുള്ളവരായി ബി ജെ പി അധപ്പതിച്ചു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് രാമജന്മഭൂമിയായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അഴിമതി വെളിവാക്കുന്നത്.